എഡിഎമ്മിൻ്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിവ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ദിവ്യ അപേക്ഷ നൽകിയത്. ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ എഡിഎം നവീൻ ബാബുവിൻ്റെ കുടുംബം കക്ഷി ചേരുന്നുണ്ട്. അതായത് ജാമ്യം നൽകരുത് എന്നുള്ള വാദവുമായി എഡിഎമ്മിൻ്റെ കുടുംബവും രംഗത്ത് വരുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, സ്വാഗതം. പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് തലശ്ശേരി കോടതി വീണ്ടും പരിഗണിക്കുന്നു. പക്ഷേ തടസ്സ ഹർജിയുമായി എഡിഎമ്മിൻ്റെ കുടുംബവും രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, എഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജയിലായതിനു ശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പി പി ദിവ്യയുടെ ജാമ്യ ഹർജിയെ തലശ്ശേരി കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഈയൊരു കേസിൽ പി പി ദിവ്യയുടെ ജാമ്യ ഹർജിയിന്മേൽ എഡിഎമ്മിന്റെ കുടുംബവും കക്ഷി ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ ശക്തമായി തന്നെ ഈ ഒരു ജാമ്യത്തെ എതിർക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പോലീസ് രണ്ട് തവണ പി പി ദിവ്യയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതായത് റിമാൻഡിലായ ശേഷം ഒരു തവണ കസ്റ്റഡിയിൽ വാങ്ങി ഏതാണ്ട് 3 മണിക്കൂറിലേറെ പി പി ദിവ്യയെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല കീഴടങ്ങിയ ദിവസവും ഏതാണ്ട് 3 മണിക്കൂറിന് മുകളിൽ പി പി ദിവ്യയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ അന്വേഷണ സംഘം പി പി ദിവ്യയുടെ അറസ്റ്റ്, ക്ഷമിക്കണം, ജാമ്യത്തെ എതിർക്കുമെന്നൊരു വിവരമില്ല. അവർ ജാമ്യത്തെ എതിർത്തില്ലെങ്കിൽ ജാമ്യം കിട്ടാനൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ മാത്രമല്ല പി പി ദിവ്യ കളക്ടറുടെ മൊഴി അടിസ്ഥാനമാക്കിയായിരിക്കും ജാമ്യ ഹർജിയിൽ വാദങ്ങൾ ഉന്നയിക്കുക. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ എഡിഎമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിന് ശേഷം എഡിഎം തന്നെ വന്ന് കണ്ടിരുന്നു, തനിക്ക് തെറ്റുപറ്റിയെന്ന് എഡിഎം തന്നോട് പറഞ്ഞു എന്നും അരുൺ കെ വിജയൻ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയെ അടിസ്ഥാനമാക്കിയായിരിക്കും പി പി ദിവ്യ തന്റെ ജാമ്യ ഹർജിയിൽ വാദം ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമാനമായ രീതിയിൽ ഒരു വാദം ഉന്നയിച്ചപ്പോൾ ആ വാദത്തെ കൃത്യമായി പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു, കോടതി എതിർത്തിരുന്നു. അതിൽ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് തെറ്റുപറ്റി എന്നാൽ ഇത് കൈക്കൂലി വാങ്ങി എന്നുള്ളതല്ല, കാലതാമസം വന്ന അടക്കമുള്ള കാര്യങ്ങൾ ആയിരിക്കാം എന്നൊരു സൂചന തന്നെയാണ് പറയുന്നത്. വിനോദ്,